ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നേഴ്സ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് നമ്മൾ മധുരയിലോട്ടാണ് പോകുന്നത്. തേർഡ് എ സിയിൽ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ, അതായത് 13-ാം തീയതിയാണെങ്കിൽ സ്ലീപ്പറിൽ ബുക്ക് ചെയ്തായിരുന്നു. രാമേശ്വരം വരെ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തായിരുന്നു. കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിന്ന് മധുരയിൽ പോയിട്ട് മധുരയിലെ കുറച്ച് കിടുക്കാച്ചി വീഡിയോസിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ നമ്മൾ തേർഡ് എ സി പാർട്ട് വൈസ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഫസ്റ്റത്തെ ഇന്ന് നമ്മൾ തേർഡ് എ സിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മധുരയിലെ നല്ല കിടുക്കാച്ചി വീഡിയോസ് കാണും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നേരെ ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. അത് തൈക്കാട് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ഒരു ചേട്ടനാണ് ഇതാ വണ്ടി, പുള്ളി ട്രോളിങ് വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെയാണ് വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. 8:20 ട്രെയിൻ. ഓക്കെ, ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എക്സ്പ്രസ് ആണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്. അമൃത എക്സ്പ്രസ്. ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മധുരയിൽ പോയതിന് ശേഷം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ സംഭവം, ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഇന്നലെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്, പക്ഷേ ഇന്നലെ പറ്റാത്തതുകൊണ്ട് ഇന്ന് വാശിക്ക് തേർഡ് എ സി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. റിട്ടേൺ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ ഈ സെയിം ട്രെയിൻ 11:25 PM രാത്രി അവിടെ നിന്ന് തിരിക്കും. അപ്പോൾ ആ ട്രെയിൻ രാവിലെ 6:00 ഇവിടെ എത്തും. അപ്പോൾ ഇപ്പോഴുള്ള പുനലൂരിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ട്രെയിൻ മധുരയിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഇവിടെയാണെങ്കിൽ, അതായത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 8:20, അത് കറക്റ്റായിട്ട് മധുര എത്തുന്ന സമയത്ത് 5:35 കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോൾ എത്തുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഏത് ട്രെയിൻ യാത്ര ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് IRCTC, രണ്ടാമത് വേർ ഈസ് മൈ ട്രെയിൻ. IRCTC നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനും അതുകൂടാതെ തന്നെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. എങ്കിലും വേർ ഈസ് മൈ ട്രെയിനാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് അറിയാവുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കയറുന്ന സമയത്തും ട്രെയിൻ റണ്ണിങ്ങിൻ്റെ സമയത്തായാലും ശരി, ട്രെയിൻ വരുന്ന സമയത്തായാലും ശരി, ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്, ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്ന് എത്തിച്ചേരുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ മധുരൈ ടു പുനലൂർ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം മധുരൈ പുനലൂർ പാസഞ്ചറാണ്. അത് കറക്റ്റായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് 8:45 എത്തുന്നു. അതുകൂടാതെ തന്നെ കറക്റ്റ് ഏർലി മോർണിംഗിൽ കൊണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ സ്റ്റാറ്റസൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ശബരിമല സീസൺ ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ അയ്യപ്പന്മാരൊക്കെ നിൽപ്പുണ്ട്. അങ്ങ് അറ്റത്തും ഇവിടെയൊക്കെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈസ് വെയ്റ്റിംഗ് ഹാള്. ഇവിടെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ചിത്ര വർക്കുകളൊക്കെ കാണാം. വിശ്രമ മുറി വെയ്റ്റിംഗ് ഹാള്. റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും സംഭവിക്കില്ല. നമ്മുടെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അമൃത എക്സ്പ്രസ് ഇതോ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. അമൃത എക്സ്പ്രസ് ഇതടപ്പുണ്ട്. ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് അമൃത എക്സ്പ്രസ്. ഫിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വീൽ ചെയർസാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് മണ്ണ് ഫയർ എക്സ്റ്റിംഗ്വിഷറിന് വേണ്ടി യൂസ് ചെയ്യുന്ന മണ്ണാണെന്ന് തോന്നുന്നു. മെയിൻ എൻട്രൻസ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മെയിൻ എൻട്രൻസ് ഇവിടെ പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട്. ട്രെയിൻ വന്നിട്ടില്ല, സമയമായിട്ടില്ല. അതാ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. മധുരൈ പുനലൂർ പാസഞ്ചർ എക്സ്പ്രസ് ആയിട്ടും കൂടെ പോകുന്നുണ്ട് കേട്ടോ. പാസഞ്ചറായിട്ടും പുനലൂർ മുതൽ കൊല്ലം വരെ പാസഞ്ചറായിട്ടും അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പ്രസ് ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാ വരുന്നുണ്ട്, മധുരൈ പുനലൂർ എക്സ്പ്രസ്. 8:20 പോകേണ്ട ട്രെയിനാണ്. 8:45 ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോച്ച് തേർഡ് എ സിയിലാണ് പോകേണ്ടത്. യെസ്, മധുരൈ പുനലൂരാണ് സംഭവം. ഒരു പോലീസ് സ്റ്റേഷൻ നിൽപ്പുണ്ട്. നമ്മുടെ ട്രെയിനാണെങ്കിൽ വരുന്നുണ്ട് മധുരൈ പുനലൂർ പാസഞ്ചർ. അപ്പോൾ ഇതാ അത്യാവശ്യം തിരക്കളൊക്കെ ഉണ്ട് കേട്ടോ. ട്രെയിൻ ഇതാ പോകുന്നുണ്ട്, കണ്ട കാണുന്നുണ്ടോ. ആൾക്കാരൊക്കെ ഓടിക്കയറുന്നുണ്ട്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറാൻ വേണ്ടിയുള്ള തിരക്കായിരിക്കും. നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടാണ്, തേർഡ് എ സി ആണ്.
ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അയ്യപ്പന്മാരൊക്കെ ഓടുന്നുണ്ട്. ഇത് എസ്ത്രീയാണ്, എസ്ത്രീ നല്ല ഒരു തിരക്കുള്ള ഒരു റൂട്ടാണ്. നമ്മളന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് തന്നെ RAC 3 ആയിട്ടാണ് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, കൺഫേം ആയിട്ടുണ്ട്. അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എസ്ത്രി മധുരൈ. ഓക്കെ, നമുക്കിനി നമ്മുടെ ബോഗിയിലോട്ട് കയറാം. തേർഡ് AC ആണ്. തേർഡ് AC എവിടെ? ദിസ് വൺ. ബൈ തേർഡ് AC. തേർഡ് AC B1. ഓക്കെ, തേർഡ് AC ചോദിച്ചപ്പോൾ B1 എന്നാണ് പറഞ്ഞത്. യെസ്, തേർഡ് AC ഇതായിരിക്കും. തേർഡ് AC. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. തേർഡ് AC 9 നമ്മുടെ സീറ്റ്. പൈപ്പുണ്ട്, വാഷ് ബേസിന് അത്യാവശ്യം വൃത്തിയുണ്ട്, ബാത്റൂമ് താടപ്പുണ്ട്. നമുക്ക് അധികം ഓപ്പൺ ചെയ്തിട്ട് പോവാം. തേർഡ് AC ഇതല്ലേ? തേർഡ് AC നമ്മുടെ ബെർത്ത്, ലോവർ ബെർത്ത്. ഇതാക്കണ്ട, നയൻ നയനാണ് ലോവർ ബെർത്ത്. ഓക്കെ, തേർഡ് AC. സ്വിച്ച് ഒക്കെ ഉണ്ട്, വർക്ക് ചെയ്താൽ കൊള്ളാം. ഓക്കെ, നമ്മുടെ ബാഗ് ഇതവിടെ ഇട്ടിട്ടുണ്ട്. 9, 10, 11 എന്ന് പറഞ്ഞിട്ട് 3 നിർത്തുണ്ട്. ഓക്കെ, ഈ സൈഡ് 3, ഈ സൈഡ് 3, അതായത് വിൻഡോ സൈഡ്. ഡോറുണ്ട്, ഡോറ് സംഭവം വേണ്ട, ടൈറ്റാണ്. ഒന്ന് തുറക്കുക, അകത്തോട്ട് പോവുക. ബാത്റൂമ് സംഭവം കുഴപ്പമില്ല, വൃത്തിയുണ്ട്. ഒരു ചെറിയൊരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷവർ സംഭവങ്ങളൊക്കെ ആണ്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, വെള്ളം വരുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ ഇവിടെ ചെറിയൊരു വാഷ് ബേസിനുണ്ട്. വാഷ് ബേസിന് അതുകൂടാതെ ഒരു അതിൻ്റെ അകത്ത് സൊല്യൂഷനുണ്ട്. ഓക്കെ, സോപ്പിൻ്റെ ഒരു ഡപ്പുണ്ട്. ഓക്കെ, സംഭവങ്ങളൊക്കെ കൊള്ളാം. എന്നിട്ട് ഇതിൻ്റെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ. AC ഉൾവശമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമില്ല. എല്ലാം ഫുള്ളും ഒന്നും കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ബാഗാണ്, അതായിരിക്കും ലോക്കിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്, ആൾക്കാരെ സീറ്റ് ഫുള്ളാണ്. സീറ്റ് ഫുള്ളാണ്. അവിടെ സംഭവം എല്ലാം നല്ല ടൈറ്റുണ്ട്. ഇത് വന്നിട്ട് ഇത് ഏത് കമ്പാർട്ട്മെൻ്റ്? സ്ലീപ്പർ ആണെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. യെസ്, ഇത് സ്ലീപ്പർ ആണ്. സ്ലീപ്പർ. ഓക്കെ, നമുക്ക് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ പോവാം. കാരണം വെച്ചാൽ അവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടിടും, അത് ലോക്കിട്ട് വെച്ചിട്ടുണ്ട് ഡോറ്. ഓക്കെ, പ്രസ് ചെയ്ത് അങ്ങോട്ട് പോകും. നല്ല തോന്നി, നമുക്ക് ജസ്റ്റ് ഈ ഒരു സീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. തേർഡ് AC 6 AC 3 ആണ്. 175 rupees വന്നതിന് കാരണം എനിക്കൊരു കൺസെഷൻ ടിക്കറ്റാണ്, അപ്പോൾ അതുകൊണ്ടാണ് 175 rupees ആയത്.
പിന്നെ നിങ്ങൾ ടിക്കറ്റ് കൺഫേം ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ട്രെയിനിൽ കയറാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ കൺഫേം ടിക്കറ്റ് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ. വായിട്ടുണ്ട്. മാസ്ക് ധരിക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ്നാട് പോകുമ്പോൾ ഉണ്ടായില്ല എന്നുള്ള കേസ് നോക്കാം. ഇപ്പം മധുരയെ കറക്റ്റ് മധുരയിലേക്ക് രാവിലെ 5:35 എത്തുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ പോയ യാത്ര തിരിച്ചിട്ടുണ്ട്. +16723030 എന്നുള്ളതാണ് നമ്മുടെ ഈ നമ്പർ. അപ്പോൾ നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മമ്മി 100,000 views ഒരു വീഡിയോയ്ക്കുള്ള നമ്മുടെ മമ്മിയുടെ അതിഗ്രഹമായിട്ടുള്ള ഒരു പാചകമാണ്. അപ്പോൾ എന്താ ഇന്ന് എന്തോ ഒരു സസ്പെൻസാണ് മമ്മി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. യെസ്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്തിന് നമുക്കറിയാൻ പറ്റും കിടിലം കിടോൾ കിടിലം ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഇടിയപ്പമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിച്ചതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങാം. അപ്പോൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു കളർഫുള്ളായിട്ടുള്ള കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ മധുരയിലാണെങ്കിൽ ശരി, വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഏർലി മോർണിംഗിന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒന്ന് ഫുഡിങ്സൊക്കെ കഴിച്ചതിന് ശേഷം കിടുക്കാഴ്ച ഒരു കറക്കം തന്നെ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ ഫുഡിങ്സ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചിലവ് ചെയ്യാം. വെളിയിൽ നല്ല ഇരുട്ടുണ്ട്. ഓക്കെ, ഇനി കിടന്നുറങ്ങിയ ശേഷം രാവിലെ ഞാനാണെങ്കിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, വാഷ് ബേസിന് ഇത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും അത് ക്ലോസ് ആയിക്കോളും. കണ്ട, ഇപ്പോൾ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 1 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി കിടന്നൊന്ന് ഉറങ്ങണം. തേർഡ് എസിയിൽ നമ്മുടെ സീറ്റിൻ്റെ നമ്മുടെ ബെർത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ TTR സീറ്റുമുള്ളത് ബെർത്തുമുള്ളത്. അപ്പോൾ ഞാൻ ഒരു പല ആംഗിളിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ നമ്മൾ മധുരയിൽ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫുഡിങ്സ് ആണ് കഴിക്കേണ്ടത്, അതുകൂടാതെ തന്നെ മധുരയുടെ സ്പെഷ്യലായിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചറെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു IRCTC ട്രെയിനിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കണം. അതോടൊപ്പം തന്നെ വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ യാത്രയിൽ യൂസ് ആവും. അപ്പോൾ ഇത് ഇവിടെയാണെങ്കിൽ ഒരു ബ്രോ ആണെങ്കിൽ ഇതാക്കേണ്ട വീഡിയോ എല്ലാം കുത്തി കുത്തി ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വിൻഡോയിലൂടെ നമുക്ക് വെളിയിലുള്ള ഒരു സീനറീസ് കാണാം, പക്ഷേ ഫുള്ളും ഇരുട്ടാണ്. അപ്പോൾ രാത്രിയിലുള്ള കളർഫുള്ളായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാൻ അല്പം പാടാണ്. അപ്പോൾ എന്നിരുന്നാലും ഇതാ കണ്ട, ഒരു 3:40 ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ആകത്തില്ല, അത് കറക്റ്റായിട്ട് സപ്പോർട്ട് ആകത്തില്ല. എന്നിരുന്നാലും നമുക്കത് യൂസ് ചെയ്യുന്നത് വളരെയധികം കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ട്രാവലിൻ്റെ ആ ഒരു നൈറ്റായിട്ടുള്ള ആ ഒരു നൈറ്റ് ജേണി കുറച്ച് കൺസൈസ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്കിനി അടുത്ത ഏകദേശം സ്റ്റേഷൻ റീച്ച് ആയതിനുള്ള വീഡിയോസ് നോക്കാം. അപ്പോൾ 5 മണിയായപ്പോഴേക്കും മധുരൈ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പം 5:30 എത്തുമെന്ന് പറഞ്ഞിട്ട് 5 മണിയായപ്പം തന്നെ ട്രെയിനാണെങ്കിൽ കറക്റ്റ് മധുരയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി, ഞാൻ സംഭവം 5:30 ആവും എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു പോയി. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്രയാണ്. നിങ്ങൾ 3rd AC ട്രെയിനാണെങ്കിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എന്നെ പോലെ RAC കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. നമ്മൾ പെട്ടെന്നൊന്ന് ബുക്ക് ചെയ്തതും പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് ആയതിൻ്റെ പേരിലാണ് ഞാൻ പെട്ടെന്ന് ബുക്ക് ചെയ്തപ്പോൾ RAC ആയത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രീ പ്ലാനിങ് വേണം. കറക്റ്റായിട്ട് നിങ്ങൾ പോകുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു പവർ ബാങ്ക്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോസ് എടുക്കേണ്ട ആവശ്യത്തിനായിട്ടുള്ള ആക്സസറീസ്, ജിമ്പലെങ്കിൽ ജിമ്പൽ, ട്രൈപോഡെങ്കിൽ ട്രൈപോഡ്, ഷോർട്ട് എങ്കിൽ ഷോർട്ട്, അതോടൊപ്പം തന്നെ മറ്റ് ക്യാമറാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എല്ലാം കറക്റ്റായിട്ട് വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ സിമ്പിളായിട്ട് ഡ്രസ്സും അതുകൂടാതെ തന്നെ പൈസ അത്യാവശ്യത്തിന് കരുതിയിരിക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിനി അടുത്ത മധുരയിലെ ആ ഒരു സ്റ്റേഷൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ നോക്കാം. അപ്പോൾ ഇതാ മധുരയിൽ എത്തിയിട്ടുണ്ട്. ഇതാ കണ്ട മധുരൈ ജംഗ്ഷൻ, നമ്മൾ കറക്റ്റായിട്ട് 5 മണിയായപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയതിന് ശേഷം നമ്മുടെ TORലോട്ട് പോകാം, നമ്മുടെ റൂമിലോട്ട് പോയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ എടുക്കാം. ഓക്കെ,
അപ്പോൾ മധുരയിലെ എ സി തേർഡ് എ സിയുടെ വിശേഷങ്ങളാണ് ഫ്രണ്ട്സ് നമ്മൾ ഇതുവരെയും കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. മധുര എത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ നാടാണ് മധുര. നമുക്ക് മധുര ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറേ പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. കുറേ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നല്ല തിരക്കുള്ള ട്രെയിനാണ്, തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 10+ പ്ലാറ്റ്ഫോമുകളുണ്ട് കേട്ടോ. ഇവിടെ 2 പട്ടിക്കുട്ടികൾ കിടപ്പുണ്ട്. 12 എത്ര പ്ലാറ്റ്ഫോമുണ്ട്. അങ്ങനെ ആ സാറെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്ലോക്ക് റൂം 15. ഓക്കെ, പ്ലാറ്റ്ഫോം സിറ്റി ബസ് സ്റ്റാൻഡ് മീനാക്ഷി അമ്മൻ ടെമ്പിൾ വെസ്റ്റ് റെയിൽവേ കോളനി. നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഹായ്, ഗുഡ് മോർണിംഗ്. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് പോകണം. നടമേടെ 2, 3, 4, 5, 6 ഇതുള്ള ഫോർ അഡ്വർടൈസ്മെന്റ് പ്ലീസ് കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സിറ്റി ആൻഡ് ബസ് സ്റ്റാൻഡ് മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിൾ. മറ്റു ഡീറ്റെയിൽസ്. ഫസ്റ്റ് പ്ലാറ്റ്ഫോം. ഭയങ്കര സൗണ്ട് കേട്ടോ, മഴ പോലെ കേൾക്കുന്നുണ്ട്. എഞ്ചിൻ്റെ സൗണ്ടാണ്, അല്ല എഞ്ചിൻ്റെ സൗണ്ടല്ല, ഫാനിൻ്റെ സൗണ്ടാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. താഴോട്ട് പോവാ. ഫുട് ഓവർ ബ്രിഡ്ജ് 2, 3, 4, 5, 6. മാസ്ക് വയ്ക്കാത്ത ആൾക്കാരുടെ സ്ഥലമാണ്. മാസ്കിന് അലർജിയാണ്. ഉള്ളതുകൊണ്ട് കൗണ്ടർ ഇതാണ്. കൗണ്ടർ ലാസ്റ്റ് കാണുന്നതാണ് കൗണ്ടർ കേട്ടോ. അതിൻ്റെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിയിൽ കൂട്ടാറുണ്ട്. ചില ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പെഡസ്ട്രിയൻ പാത്ത്. മധുരൈ ജംഗ്ഷൻ. നല്ല കിടിലം വൈബ്. നമ്മൾ മധുരൈ റെയിൽവേ സ്റ്റേഷൻ ദാ ഇറങ്ങിയിട്ടുണ്ട്. ദാ ബാക്കി കാണുന്നതാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.